ലളിതാ സഹസ്രനാമത്തിൽ 174-ാമത്തെ നാമമാണ് നിർഭവ എന്നുള്ളത്. ജന്മം ഇല്ലാത്തവൾ, ഭവം എന്ന് വെച്ചാൽ ജന്മം, ജന്മമില്ലാത്തവൾ എന്നാണ് ഇതിൻ്റെ നേരായ അർത്ഥം. അനാദിമത് പരബ്രഹ്മ ന സത്തൻ നസദുച്ചത എന്ന് ഭഗവത്ഗീതയിൽ പരമാത്മവസ്തു ജനിമരണങ്ങളില്ലാത്തതാണ് എന്ന് സൂചിപ്പിക്കുന്നു. ന ജായത്തെ മ്രിയത്തെ വാ കഥാചിത് നയം ഭൂത്ത ഭവിത വായനം വാനഭൂയ എന്നൊക്കെ, ഇതൊരിക്കലും ജനിക്കുന്നില്ല, മരിക്കുന്നില്ല, അങ്ങനെയുള്ളതാണ്. ഈ പരമാത്മവസ്തുവിൻ്റെ അടയാളങ്ങളായിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിലും അജായൈ നമഃ എന്നുള്ള നാമം ഇതിനെ സൂചിപ്പിക്കുന്നു, ജനിക്കുന്നില്ല എന്നുള്ളതിന്. അതേപോലെ അനാദിനിധന എന്ന ദേവിക്ക് മറ്റൊരു പേരുണ്ട്. ഇങ്ങനെ ദേവി നിർഭവ എന്നുള്ള നാമത്തിന് ജനനം ഇല്ലാത്തവളെന്നാണ് അർത്ഥം. 175-ാമത്തെ നാമമാണ് ഭവനാശിനി എന്നുള്ളത്. വീണ്ടും ജനിക്കുക എന്നുള്ള ആ ദുഃഖത്തെ ഇല്ലാണ്ടാക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. നമ്മൾ ഒരു ചെറിയ കുഞ്ഞായിട്ട് മാതൃകക്ഷയിൽ 10 മാസം സ്ഥിതി ചെയ്തു, മലം മൂത്രം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കിടന്നു, പിന്നെ ചെറിയ കുഞ്ഞായിട്ട് ജനിച്ചു. അതിലും ഉറുമ്പ് കടിച്ചാലും നമുക്ക് മാറി കിടക്കാൻ പറ്റില്ല. അതുപോലെ അനേക രീതിയിലുള്ള ശൈശവത്തിൽ വരുന്ന രോഗങ്ങൾ, ബാലാരിഷ്ടങ്ങൾ, അതുപോലെ തരുണ വയസ്സിലുള്ള കാമക്രോധാദികളെ കൊണ്ടുള്ള താപങ്ങൾ, ഇങ്ങനെ അനേക രീതിയിൽ ജനനം മുതൽക്ക് മരണപര്യന്തം നമ്മൾ അനേക ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അങ്ങനത്തെ ദുഃഖങ്ങളൊന്നും ഇല്ലാണ്ട് വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക എന്നുള്ള ആ സംസാര ചക്രത്തിൽ നിന്ന് ദേവി നമ്മളെ വിമുക്തയാക്കുന്നു എന്നുള്ളതാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ചണ്ഡികയെ ശരിക്കും പൂജിക്കുന്നവർക്ക് 10 തലമുറ മുമ്പേ ഉള്ളവരും ജീവൻ മുക്തരാകുന്നു, 10 തലമുറ അതിന് ശേഷം ജനിക്കുന്നവർക്കും ദേവി മോക്ഷം നൽകുന്നു എന്ന് ശക്തിരഹസ്യത്തിൽ പറയുന്നു. ദശപൂർവാൻ ദശപരാൻ ആത്മാനം ച വിശേഷത ഭവാർണവാത് സമുദ്രത്തെ ദുർഗാലോകെ മഹീയസേ എന്ന്, 20 തലമുറകൾക്ക് ഉദ്ഗതി ഉണ്ടാകുന്നു എന്നാണ് ദേവി ഭജനത്തിൻ്റെ പ്രയോജനം എന്നാണ് ശക്തിരഹസ്യത്തിൽ പറയുന്നത്. അതുപോലെ അഹം വൈ മത്പരാൻ ഭക്താൻ ഐശ്വരം യോഗമാശ്രിതാൻ സംസാരസാഗരാദസ്മാത് ഉദ്ധരാമി അച്ചരിയെഴുത്തു എന്ന് ദേവി വാക്കു നൽകുന്നു. അതായത് അതിവേഗേന ഈ സംസാരസാഗരത്തിൽ നിന്നും ദേവിയെ ആശ്രയിക്കുന്ന ഭക്തർക്ക് ദേവി മുക്തി നൽകുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭവധാവ സുധാവൃഷ്ടി, ഭവമാകുന്ന താപത്തെ ഇല്ലാണ്ടാക്കുന്ന അമൃതവർഷമാണ് ദേവി. ഭവാരണ്യ കുഠാരിക, ഭവമാകുന്ന ആരണ്യത്തെ വെട്ടിമുറിക്കുന്ന കോടാലിയാണ് ദേവി. നമ്മുടെ മനസ്സിൽ ഓരോ ദുഷ്ട സങ്കല്പങ്ങൾ, ഒരു മോശമായ സങ്കല്പങ്ങൾ, ആഗ്രഹങ്ങൾ, അങ്ങനെ ഒരു ചെറിയ ചെടി പോലെ ആദ്യം ഉണ്ടാകുന്നു, പല ചെടികളാകുന്നു, പിന്നെ അത് പല വൃക്ഷങ്ങളാകുന്നു, കാടാകുന്നു, പിന്നെ നമുക്ക് ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുന്നു. ആ കാട്ടിൽ നിന്നും പുറത്തേക്ക് കിടക്കുക എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ മരങ്ങളെ മുറിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വഴി മനസ്സിലാവുക. അതുകൊണ്ട് ഭവാരണ്യ കുഠാരികയാണ് ആ ഭവമാകുന്ന സംസാരസാഗരത്തെ വെട്ടിമുറിക്കുന്ന കോടാലിയാണ് ദേവി എന്ന് ഭവാരണ്യ കുഠാരിക. അതുപോലെ ഓരോ ഭക്തന്മാരെയും ഓരോരുത്തരുടെയും കർമ്മഫലങ്ങൾ വേറെ വേറെയാണ്, ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ വേറെയാണ്, ഓരോരുത്തരുടെ സത്വബലം, മനസ്സിൻ്റെ സ്ഥൈര്യത ഇതൊക്കെ വേറെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു പ്രതിവിധി എന്നില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളാണ്, അവരുടെ സ്ഥിതി അനുസരിച്ച് അവരുടെ പ്രായം, അവരുടെ മനസ്സ്, അവരുടെ സാമ്പത്തിക ശേഷി, ഇതൊക്കെ അനുസരിച്ച് വേണം ഒരു പരിഹാരം പറയാൻ. അങ്ങനെ ദേവി ഓരോരുത്തർക്കും ആവശ്യമുള്ള പരിഹാരങ്ങൾ നൽകുന്നു. അതുകൊണ്ടാണ് ദേവിയെ സംസാര പങ്ക നിർമഗ്ന സമുദ്ധരണ പണ്ഡിത, സംസാരമാകുന്ന ചളിയിൽ നമ്മൾ പെട്ടുകിടക്കുകയാണ്, അതിൽ നിന്ന് നമ്മളെ സമുദ്ധാരണം ചെയ്യുന്നു, സമ്യക് ഉദ്ധാരണം ചെയ്യുന്നു, നന്നായിട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടു വന്ന് നമ്മുടെ ചളിയൊക്കെ കഴുകിക്കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി. ഒരു ചെറിയ കുഞ്ഞ് എങ്ങനെയാണോ, ഒരു ചെറിയ കുഞ്ഞിനെ ഒരു അമ്മ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത്, അതുപോലെയാണ് ദേവി
ഈ സംസാര സാഗരത്തിൽ മുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദേവിക്ക് സംസാര തപങ്ങളില്ല, ജനനങ്ങളില്ല, മരണങ്ങളില്ല. ദേവി അനാദിയാണ്, എന്നും ഉള്ള നിത്യ വസ്തുവാണ്. ഇന്നലെ ദേവി ഉണ്ടായിരുന്നു, ഇന്നില്ല, നാളെ വരും എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ മൂന്ന് കാലത്തും ദേവിയുടെ സാന്നിധ്യം സർവത്ര ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു, അവിടെ ഇല്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. സർവവ്യാപ്തയും നിത്യ സ്വരൂപിണിയുമാണ് ദേവി എന്നുള്ളതിനെയാണ് നിർഭവ എന്നുള്ള നാമം സൂചിപ്പിക്കുന്നത്. ബാധേ നിരായുധം മാനയൻ സമൃദ്ധേ ധർമ്മം വിക്ഷ്വക്സേനം പ്രകോപയൻ സതദാ ലബ്ധതീർത്ഥോ ആപിന്ന ബബാധേ നിരായുധം മാനയൻ സമൃദ്ധേ ധർമ്മം വിക്ഷ്വക്സേനം പ്രകോപയൻ. ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 19-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 19-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ ഹിരണ്യാക്ഷൻ എന്ന അസുരനും വരാഹമൂർത്തിയായ ഭഗവാനും തമ്മിൽ പണ്ടുണ്ടായ ഗംഭീരമായ യുദ്ധത്തെ വർണ്ണിച്ചു വരികയാണ്. അവരെങ്ങനെയാണ് പരസ്പരം പോരടിച്ചത്, എന്തൊക്കെയാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ്റെ കയ്യിൽ നിന്നും ഗദ തെറിച്ചു വീണു എന്ന് പറഞ്ഞു. ഭഗവാൻ ഹിരണ്യാക്ഷനെ അടിച്ച സമയത്ത് ഹിരണ്യാക്ഷൻ അത് തടുത്തപ്പോൾ ഭഗവാൻ്റെ കയ്യിൽ നിന്ന് ഗദ തെറിച്ചു വീണു. ഈ സന്ദർഭത്തിൽ ഹിരണ്യാക്ഷൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. നമുക്ക് ശ്ലോകത്തിൽ ഒന്ന് പരിചയപ്പെടാം. സതദാ ലബ്ധതീർത്ഥോപി ന ബബാധേ നിരായുധം മാനയൻസ മൃഥേധർമ്മം വിശ്വക്സേനം പ്രകോപയൻ. ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥത്തെ ചിന്തിക്കുക. സ തത് ആ സ അവൻ ഇവൻ ആ ഹിരണ്യാക്ഷൻ തത് ആ അപ്പോൾ എപ്പോൾ ഭഗവാൻ്റെ കയ്യിൽ നിന്നും ഈ ഗദ തെറിച്ച് വീണ സമയത്ത് ലബ്ധതീർത്ഥ അഭി ലബ്ധതീർത്ഥൻ ആയിട്ടും. ഇവിടെ തീർത്ഥം എന്നുള്ള പദം പ്രയോഗിച്ചിരിക്കുന്നത് അവസരം എന്ന അർത്ഥത്തിലാണ്. ഈ തീർത്ഥം എന്നുള്ള പദത്തിന് പല അർത്ഥമുണ്ട്. സാമാന്യമായിട്ട് തീർത്ഥം എന്ന് വെച്ചാൽ ശുദ്ധീകരിക്കുന്നതെന്തോ അത് എന്നാണ് അർത്ഥം. തീർത്ഥീകരിക്കുക എന്ന് വെച്ചാൽ ശുദ്ധീകരിക്കുക എന്നാണ് അർത്ഥം. എന്നാൽ നമ്മളൊക്കെ പലരും ഇന്ന് കരുതി വച്ചിരിക്കുന്നത് തീർത്ഥം എന്ന് വെച്ചാൽ വെള്ളം എന്നാണ്. ഈ വെള്ളം എന്നൊരർത്ഥം തീർത്ഥത്തിനില്ല. ജലം എന്നർത്ഥം തീർത്ഥം എന്ന ശബ്ദത്തിനില്ല. തീർത്ഥീകരിക്കുന്നതൊക്കെ തീർത്ഥമാണ്. ജനാഹ ഈ തരന്തി താനി തീർത്ഥാനി. ജനങ്ങളെ ഈ ദുഃഖങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ദുഃഖമയമായ ഈ സംസാരത്തിൽ നിന്ന് തരണം ചെയ്യിപ്പിക്കുന്നതെന്തോ അതാകുന്നു തീർത്ഥം എന്ന് തീർത്ഥത്തിനർത്ഥം പറയുന്നുണ്ട്. അപ്പോൾ ശുദ്ധീകരിക്കുന്നത്, മനസ്സിനെ ശുദ്ധമാക്കുന്നത് തീർത്ഥം എന്നർത്ഥം. ഇവിടെ തീർത്ഥം എന്നുള്ള പദം ആ അർത്ഥത്തിലല്ല, മറിച്ച് അവസരം എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഹിരണ്യാക്ഷനെ സംബന്ധിച്ചിടത്തോളം ലബ്ധതീർത്ഥനാണ് ഇപ്പോൾ ഹിരണ്യാക്ഷൻ. നല്ലൊരവസരം കിട്ടിയിരിക്കുക. ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ആയുധം തെറിച്ചുപോയിരിക്കുന്നു. തൻ്റെ കയ്യിലാവട്ടെ ആയുധം ഉണ്ട്. ഇനി അത് പ്രയോഗിച്ചാൽ മതി ശത്രുവിനെ പരാജയപ്പെടുത്താം. തനിക്ക് ദീർഘകാലം സുഖമായിട്ട് കഴിയാം വിഷ്ണുവിനെ കൊന്നു കഴിഞ്ഞാൽ. ഇങ്ങനെ നല്ലൊരവസരം കിട്ടിയിട്ടും നബബാധേ നിരായുധം. നിരായുധനായി നിൽക്കുന്ന ഭഗവാന് നേർക്ക് അസുരനായ ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തില്ല? ആയുധം പ്രയോഗിച്ചില്ല. മാനയൻസ മൃഥേ ധർമ്മം
വിശ്വക്സേനം പ്രകോപയൻ. സാ ഇരണ്യാക്ഷൻ മൃധേ യുദ്ധക്കളത്തിൽ ധർമ്മം മാനയൻ, ധർമ്മത്തെ മാനിച്ചു, യുദ്ധം ചെയ്തില്ല. പിന്നെന്ത് ചെയ്തു? വിശ്വക്സേനം പ്രകോപയൻ. യുദ്ധം ചെയ്യാതെ വിശ്വക്സേനനായ ഭഗവാനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക മാത്രം ചെയ്തു എന്നാണ്. ഇവിടെ നല്ലൊരവസരം കിട്ടിയിട്ടും, ശത്രുവിനെ നശിപ്പിച്ച് തനിക്ക് വിജയിക്കാനുള്ള നല്ലൊരവസരം കിട്ടിയിട്ടും യുദ്ധക്കളത്തിലെ ധർമ്മത്തെ മാനിക്കുന്നവനായ ഹിരണ്യാക്ഷൻ ആ ധർമ്മത്തെ മാനിച്ചുകൊണ്ട് ഭഗവാൻ നേർക്ക് ആയുധം പ്രയോഗിച്ചില്ല, കേവലം പ്രകോപിപ്പിക്കുക മാത്രം ചെയ്തു, വാക്കുകൊണ്ട് പ്രകോപിപ്പിക്കുക മാത്രം ചെയ്തു വന്നു എന്നർത്ഥം. ഇതെന്താ കാണിക്കുന്നത്? ഹിരണ്യാക്ഷൻ്റെ മഹത്വത്തെയാണ്. ഇവിടെ നമുക്ക് നായകന് പ്രതിനായകൻ ആണ്. പ്രതിനായകൻ എല്ലാ അർത്ഥത്തിലും മോശക്കാരനാണെന്ന് ഇവിടെ പറയുന്നില്ല. പ്രതിനായകന്മാരൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. അവർക്ക് പല നല്ല ഗുണങ്ങളുണ്ട്, എത്രയോ നല്ല ഗുണങ്ങളുണ്ട്. രാവണനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ നല്ല ഗുണങ്ങൾ രാവണനുണ്ട്! സാമവേദ പണ്ഡിതനായിരുന്നു, ജരാസന്ധൻ ബ്രാഹ്മണര് വന്ന് എന്ത് ചോദിച്ചാലും അത് കൊടുക്കുന്നയാളായിരുന്നു, അത്ര കണ്ട് ദാനശീലനായിരുന്നു. ഇങ്ങനെ നല്ല ഗുണങ്ങൾ പലതും ആരിലുണ്ട്? ഈ പ്രതിനായകന്മാരിലുണ്ട്. പക്ഷെ അവരിൽ നിന്നും കൂടുതലായി പുറമേക്ക് പ്രകാശിക്കുന്നത് ചീത്ത ഗുണങ്ങളാണ്. അതുകൊണ്ട് അവർ നശിക്കുകയും ചെയ്യുന്നു. പിന്നെ ലോകത്തിൽ തീർത്തും ചീത്തവരായിട്ടോ തീർത്തും നല്ലവരായിട്ടോ ആരുമില്ല. ഏവരിലും നന്മയുമുണ്ട് തിന്മയുമുണ്ട്. അതിലേതാണോ കൂടുതലായിട്ട് പുറമേക്ക് പ്രകാശിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള അനുഭവമായിരിക്കും അവനുണ്ടാവുക. ഏത് ദുഷ്ടൻ്റെ ഉള്ളിലും നന്മയുണ്ട്, ഏത് നല്ലയാളുടെ ഉള്ളിലും തിന്മയുമുണ്ട്. അതവിടെ കാണിക്കുന്നത്, അസുരനായിട്ട് പോലും ഹിരണ്യാക്ഷൻ യുദ്ധധർമ്മത്തെ മാനിച്ചു. പിന്നെ അഭിമാനിയാണ് ഹിരണ്യാക്ഷൻ. അഭിമാനിയെ സംബന്ധിച്ചിടത്തോളം എളുപ്പവഴിയിലൂടെയുള്ള വിജയം അവൻ ആവശ്യമില്ല. തൻ്റെ കഴിവിൽ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് എളുപ്പവഴിയെ സഞ്ചരിക്കേണ്ടതില്ല. ആ വിശ്വാസം കുറവുണ്ടാവുന്ന സമയത്താണ് എങ്ങനെയെങ്കിലും വിജയിക്കണം എന്നുള്ള ചിന്ത വരിക. ഹിരണ്യാക്ഷന് തൻ്റെ കഴിവിൽ നല്ല വിശ്വാസമുണ്ട്. ജരാസന്ധൻ്റെ കഥ പറയുന്ന സമയത്ത് ജരാസന്ധനും ഭീമനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ നല്ല ഗത ഭീമന് കൊടുത്തു എന്നാ, രണ്ടാംതരം ഗതിയേ ജരാസന്ധൻ എടുത്തുള്ളൂ എന്നാണ്. ഇതൊക്കെ എന്താ കാണിക്കുന്നത്? സ്വന്തം കഴിവിലുള്ള വിശ്വാസം, ഉറപ്പ്. യുദ്ധക്കളത്തിൽ മരിക്കുകയാണെങ്കിലും പരാജയപ്പെടുകയാണെങ്കിലും ആ പരാജയത്തിൽ പോലും ഒരു യോഗ്യത ഉണ്ടാവണം, ഒരു തൻ്റെ മഹത്വം ലോകം മനസ്സിലാക്കണം എന്നുള്ള നിർബന്ധം, ഇതൊക്കെ വീരന്മാർക്ക് വേണ്ടതാണ്. അത് ആർക്കുണ്ടായിരുന്നു? ഹിരണ്യാക്ഷനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എളുപ്പവഴിയെ ജയിക്കാൻ ഹിരണ്യാക്ഷൻ നോക്കിയില്ല. യുദ്ധധർമ്മത്തെ ഹിരണ്യാക്ഷൻ മാനിച്ചു. ഇനി ഭഗവാൻ എന്താ ചെയ്തതെന്ന്, ഇങ്ങനെ ഇവൻ ചെയ്ത സമയത്ത് ഭഗവാൻ എന്ത് ഇനി എന്ത് ചെയ്തു എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മളിൽ പല ആൾക്കാരും പറയും, എനിക്കങ്ങനെ ഒന്നിനോടും ബന്ധമില്ല. ചില അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. എന്താ മക്കളെ, ഞാൻ കിട്ടുന്ന സമയമൊക്കെ രാമായണവും ഭാഗവതവും ഒക്കെ വായിച്ച് പൂജാമുറി തന്നെ കഴിഞ്ഞുകൂടും. ഭഗവാനല്ലാതെ ഉള്ളൂ ആശ്രയം, ഒന്നിനോടും ബന്ധമില്ല. അപ്പം മൂത്ത മോൻ്റെ പേര് ഭാസ്കരൻ എന്നാണ്. ഒന്നിനോടൊരു ബന്ധമില്ല, എന്നാലും ആ ഭാസ്കരൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. നോക്കുക, ആ പാരസ്പര്യ വൈരുദ്ധ്യം. ഒന്നിനോടും ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പറയുന്നത് ഈ ഭാസ്കരൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന്. ഇത് ഗൃഹസ്ഥൻ അവരെ ആക്ഷേപിക്കുകയല്ല, പക്ഷേ ഇവിടെ ഗൃഹത്തിലിരുന്നായാലും നിസ്സംഗത വളർത്തുന്ന ആൾ ഗൃഹസ്ഥാശ്രമി. ഗൃഹസ്ഥാശ്രമിക്ക് വാസ്തവത്തിൽ ശ്രമം ഗൃഹം വളർത്താനല്ല, വീട്ടുകാരെ വളർത്താനല്ല. ഗൃഹസ്ഥാശ്രമിക്ക് ശ്രമം ആശ്രമമാണ്. നമ്മൾ പറയുന്നത് പോലെ തന്നെ സ്വയം അറിയാൻ ഞാൻ പല ആൾക്കാരോടും പറഞ്ഞു, പല മധ്യവയസ്കരോടും പറഞ്ഞു, നിങ്ങൾ പ്രായം കൂടുന്തോറും നിങ്ങളുടെ ശക്തി വളർത്തുക. എൻ്റെ ചെറിയ അറിവിൽ വരുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പ്രായം കൂടുന്തോറും ശക്തി വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മളുടെ വോയിസിന്, ഇതൊരു പക്ഷേ എന്നെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്, ഗൃഹസ്ഥാശ്രമികളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, നമ്മളുടെ ശബ്ദത്തിന് വോയിസിന് എന്നുമൊരു സ്ഥാനം ഉണ്ടാകണം വീട്ടിലെ അന്തരീക്ഷത്തിൽ. സ്ഥാനമുണ്ടാവണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്?
നമ്മൾ ഇരിക്കേണ്ടിടത്തിരിക്കണം. ഇരിക്കേണ്ടിടത്തിരിക്കുന്നതിനെയാണ് സ്ഥാനം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അയാൾക്കൊരു സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അയാൾ ഇരിക്കേണ്ടിടത്തിരിക്കുന്നു എന്ന അർത്ഥം. ഓരോരുത്തരും ഇരിക്കേണ്ടിടത്തിരുന്നാൽ അവർക്ക് സ്ഥാനമുണ്ട്. ഇതൊന്നുമല്ല മമത. ആശാപാശങ്ങൾ അവസാനിക്കുന്നില്ല. മക്കളിൽ നിന്നും പ്രതീക്ഷിച്ചു, പ്രതീക്ഷകൾ നടന്നില്ല. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ കൊച്ചുമക്കൾ വല്ലതും ചെയ്തു തന്നാലോ, എന്നാൽ പിന്നെ അതാവട്ടെ, അത് പ്രതീക്ഷിച്ചു, അതും നടക്കുന്നില്ല. അവസാനം ഒന്നുമില്ല. അവസാനം കിട്ടുന്ന ഒരായയോ അല്ലെങ്കിൽ ഒരു ഹോം നഴ്സിനെ വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ ഇവരെ ആയ പണിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദേശങ്ങളിലേക്ക് കൊണ്ടു. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി ഏതെങ്കിലും കാരണവശാൽ മക്കളും കൊച്ചുമക്കളും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അവനവൻ്റെ ശക്തി ക്ഷയിക്കുമ്പോൾ, ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം ശക്തി ക്ഷയിക്കുമ്പോൾ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് നടക്കും. അവന്മാരൊന്നും ഞാൻ പറഞ്ഞൊന്നും കേൾക്കത്തൊന്നുമില്ല, ആരും ശരിയൊന്നുമല്ല, എനിക്ക് എന്തായി തീരുമോ, ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് നടക്കും. എന്താ പിറുപിറുക്കുന്നതെന്നറിയോ? ശബ്ദം ഉയർത്താൻ ബാക്കിയുള്ളവർ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇരിക്കേണ്ടിടത്ത് ഇരിക്കാത്തത് കൊണ്ട്. ഇതേത് മണ്ഡലത്തിലായാലും ആരായാലും ചെയ്യേണ്ട കാര്യമാണ്. ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യണം. കുറച്ചൊക്കെ റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നക്ഷത്രങ്ങളെ എണ്ണാം, ആകാശത്ത് നോക്കി ആസ്വദിക്കാം, കുറേയൊക്കെ നല്ല സഞ്ചാരങ്ങൾ നടത്താം, ചില തീർത്ഥങ്ങളിലൊക്കെ പോകാം, അത് അമ്പലങ്ങളോ പള്ളികളോ എവിടെ ആയാലും. മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒക്കെ അങ്ങോട്ട് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് നമ്മൾ പൂർണ്ണശക്തിയോടുകൂടി ഇരിക്കുക. പൂർണ്ണത വീണ്ടും വന്നു. അങ്ങനെയുള്ളവർക്കേ അംഗീകാരമുള്ളൂ, അങ്ങനെയുള്ളവർക്കേ അംഗീകാരമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും അത് ശരിയാണ്. എന്തുകൊണ്ട്? നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഏകദേശം 6 മാസമാണ്, നമ്മളെല്ലാം ആലോചിക്കണം. ഏകദേശം 6 മാസമാണ് ഭീഷ്മർ, നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഭീഷ്മർ ശരശയ്യയിൽ കിടന്നത്. എനിക്ക് കിടക്കാൻ എന്തെങ്കിലും ഒന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ പലരും പലതും കൊണ്ടു കൊടുത്തു, വലിയ വലിയ സപ്രപഞ്ചങ്ങളും കിടക്കകളും ഒക്കെ. അർജുൻ എന്തു ചെയ്തു? ശരശയ്യ ഉണ്ടാക്കിക്കൊടുത്തു. അർജുനെയാണ് ഭീഷ്മർ അംഗീകരിച്ചത്. കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ മണ്ണിലേക്ക് അമ്പെയ്ത് വെള്ളമുണ്ടാക്കി കൊടുത്തു. ഇന്നത്തെ ആൾക്കാർക്ക് ഭാവന ചെയ്യാൻ സാധിക്കുമോ? ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് തപസ്സിൻ്റെ ശക്തിയും ആത്മീയ ശക്തിയും മന്ത്രശക്തിയും ഒക്കെയാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ വേണമെങ്കിൽ പറയാം, വേദത്തിലില്ലാത്ത ഒന്നുമില്ല. ഒരു തരത്തിൽ ഈ വേദത്തിൽ നിന്നും പോയ അറിവുകളെ ഉള്ള എല്ലാ അറിവുകളും, ഒരു പക്ഷേ അതെല്ലാം സവിസ്തരം വേദത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ നിന്ന് പോയിട്ടുള്ള അറിവുകളെ ഉള്ളൂ എല്ലാ അറിവുകളും എന്ന് വേണമെങ്കിൽ പറയാം. മാക്സ് മുള്ളർ ഒരിക്കൽ പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു മാസ്റ്റർ എനി ബ്രാഞ്ച് ഓഫ് സയൻസ് ഗോ ടു ഇന്ത്യ ആൻഡ് ലേൺ ഇറ്റ്. ഇഫ് യു വാണ്ട് ടു മാസ്റ്റർ എനി ബ്രാഞ്ച് ഓഫ് സയൻസ് ഗോ ടു ഇന്ത്യ ആൻഡ് ലേൺ ഇറ്റ്. ഏത് ശാസ്ത്രം എന്ത് പഠിക്കണമെങ്കിലും ഇന്ത്യയിലേക്ക് പോവുക, ഭാരതത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞു മാക്സ് മുള്ളറാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വാർദ്ധക്യത്തിൽ ഇത്രയൊക്കെ ഇച്ഛാശക്തി ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് നമ്മൾ ഭീഷ്മരിൽ കാണുന്നത്. ഒരു പക്ഷേ മഹാഭാരതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ എന്ന മഹാപ്രതിഭ കഴിഞ്ഞാൽ ഏറ്റവും തിളങ്ങുന്ന ഒരു കഥാപാത്രമാണ് ഭീഷ്മർ, ധർമ്മമൂർത്തിയായ ഭീഷ്മർ. അദ്ദേഹം സഹസ്രനാമവും ധർമ്മോപദേശവും ഒക്കെ ചെയ്യുന്നത് ശരശയ്യയിൽ കിടന്നുകൊണ്ടാണെന്ന് ആലോചിക്കണം. സന്ധ്യാദീപം. ഉപനയന സംസ്കാരത്തിൻ്റെ അടയാളമായി ചില അടയാളങ്ങൾ ബ്രഹ്മചാരിക്ക് കൊടുക്കുന്നുണ്ട്. മേഖലാജിന ദണ്ഡവാൻ എന്ന് പറയും. മേഖല വേണം, അജിനം വേണം, ദണ്ഡുണ്ടാവണം. മേഖല എന്ന വാക്കിൻ്റെ അർത്ഥം അരഞ്ഞാണം എന്നാണ്. അജിനം എന്ന വാക്കിൻ്റെ അർത്ഥം തോലാണ്, ദണ്ഡം വടിയുമാണ്. ഇതുകൂടാതെ വർണ്ണവ്യവസ്ഥയുടെ ഭേദമനുസരിച്ചിട്ട്
പൂണൂല് ധരിക്കാം. അപ്പോൾ പൂണൂല് വേണം, കൃഷ്ണമാനൻ്റെ തോല് വേണം, അതുപോലെ മേഖല വേണം, ദണ്ഡ് വേണം. ഇത്രയും ബ്രഹ്മചാരിയുടെ അടയാളമാണ്. ഇത് വർണ്ണിലിംഗി എന്നയാളെ വിളിക്കുന്നുണ്ട്. ബ്രഹ്മചാരിക്കുള്ള മറ്റൊരു പേരൊക്കെ ഈ വർണ്ണത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, ഞാനൊരു സ്റ്റുഡൻ്റാണ്, ഞാനൊരു ബ്രഹ്മചാരിയാണ് എന്ന് കാണുന്നവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അയാൾ ഈ നാല് അടയാളത്തോടു കൂടി വേണം ഈ പ്രപഞ്ചത്തിൽ സഞ്ചരിക്കാൻ. അതുകൊണ്ടാണ് ഉപനയനത്തിൽ ഈ മൂന്നാല് പൂണൂൽ ധാരണ ഉണ്ടാകും, മേഖലാധാരണ ഉണ്ടാകും, അജിനധാരണ ഉണ്ടാകും, ദണ്ഡധാരണ ഉണ്ടാകും. ഇത് നാലും ബ്രഹ്മചാരിയുടെ അടയാളങ്ങളാണ്. ഈ അടയാളത്തോടു കൂടിയാണ് ബ്രഹ്മചാരി ഭിക്ഷാന്നമെടുത്ത് പഠിച്ച് പഠിപ്പ് പൂർണ്ണമാക്കി സഞ്ചരിക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു യൂണിഫോം പോലെയാണ് വാസ്തവത്തിൽ ബ്രഹ്മചാരികൾക്ക് ഈ നാല് ചിഹ്നങ്ങൾ, അടയാളങ്ങൾ. ഇങ്ങനെ മേഖലയും അജിനവും ദണ്ഡും ഒക്കെ ധരിച്ച് ഒരു ശിശു എന്താ ഗുരുവിൻ്റെ അടുക്കൽ നിന്നും ആദ്യം ഉപദേശിക്കുന്ന മന്ത്രം ഗായത്രിയാണ്. ഉപനയനത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഈ ഗായത്രി മന്ത്രോപദേശവുമാണ്. അതൊരു ഉപദേശ രൂപേണ ജീവിതത്തിൻ്റെ അന്ത്യം വരെ മുടക്കാതെ കൊണ്ടു നടക്കേണ്ടുന്ന ഒരു വലിയ അനുഷ്ഠാന പദ്ധതിയാണ് ഗായത്രി. ഒരു പക്ഷേ ഗായത്രി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, നമുക്കറിയുകയും ചെയ്യാം, അതിൻ്റെ മന്ത്രമറിയാം, പലർക്കും അതിൻ്റെ മന്ത്രാർത്ഥങ്ങളും അറിയാം. പക്ഷേ അത് ജീവിതത്തിൽ ആചരിക്കേണ്ട പ്രാധാന്യതയാണ് ഉപനയന സംസ്കാരം കൊണ്ട് നമ്മൾ അറിയേണ്ടതെന്നർത്ഥം. സവിതാവിൻ്റെ വരേണ്യമായ ഭർഗത്തെ തേജസ്വേദ തൽ സവിതുവരേണ്യം ഭർഗോദേവസ്യ ധീമഹി. ദേവൻ്റെ സവിതുദേവൻ്റെ വരേണ്യമായ ശ്രേഷ്ഠമായ ആ ഭർഗത്തെ, ഭർഗം എന്ന വാക്കിനർത്ഥം തേജസ്സെന്നാണ്. അപ്പോൾ സൂര്യനിൽ നിന്നും തേജസ് രൂപത്തിൽ കൂടി പുറത്തേക്ക് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവഹിക്കുന്ന ആ ഭർഗത്തെ, ആ ജ്ഞാന തേജസ് ഞങ്ങളുടെ ബുദ്ധികളെ പ്രചോദിപ്പിക്കട്ടെ എന്നാണ്. ധിയോ യോ നഹ് പ്രചോദയാത്, നഹ് എന്ന് വിസർഗം പറഞ്ഞതിന് നിർത്തണം. ഞങ്ങൾക്ക് ഈ യാതൊരു ഭർഗതേജസ്സിൻ്റെ ബുദ്ധിയാണോ ഉള്ളത് അത് ഞങ്ങളുടെ ബുദ്ധികളെ വികസിപ്പിക്കട്ടെ, പ്രചോദിപ്പിക്കട്ടെ, ഞങ്ങൾക്ക് പ്രചോദനമുണ്ടാക്കട്ടെ എന്നാണ്. അതുകൊണ്ട് ഗായത്രി മന്ത്രം ഒരു പ്രചോദനമാണ്. ധിയോ യോ ന എന്ന് വിസർഗം പറയാതിരുന്നാൽ ഞങ്ങൾക്ക് ബുദ്ധി പ്രചോദിപ്പിക്കാതെ പോകട്ടെ എന്ന് വിപരീത അർത്ഥത്തിലേക്ക് വരും. അതുകൊണ്ട് ധിയോ യോ ന എന്ന് വിസർഗം ഉച്ചരിച്ച് തന്നെ ഞങ്ങൾക്ക് ബുദ്ധികളെ പ്രചോദിപ്പിക്കാൻ ഇത് ഉതകട്ടെ എന്നാണ്. അപ്പം ഈയൊരു മന്ത്രം കൊണ്ട് ആദിത്യരശ്മികൾ അധിഷ്ഠിതമായിരിക്കുന്ന തേജോബലത്തെ, ജ്ഞാനതേജസ്സിൻ്റെ ബലത്തെ ശിഷ്യൻ എല്ലാ ദിവസവും തന്നിലേക്ക് സംക്രമിപ്പിക്കലാണ്. അതുകൊണ്ട് ബ്രഹ്മചാരികൾ രണ്ടു നേരവും ഗായത്രി മന്ത്രം ആവർത്തിച്ചുച്ചരിക്കണം. ആവർത്തനം മന്ത്രങ്ങളുടെ ഒരു വലിയ ബലമാണ്. ചില ആയുർവേദ ഔഷധങ്ങൾ ആവർത്തിക്കുന്നത് പോലെ മന്ത്രങ്ങൾ ആവർത്തിക്കണം. അതുകൊണ്ട് ഗായത്രി ഒരു പ്രാവശ്യം ഉച്ചരിച്ചാൽ പോരാ, പത്തോ പന്ത്രണ്ടോ മുപ്പത്താറോ നൂറോ ആയിരമോ ഒക്കെ ആയിട്ട് സംഖ്യ കൂടും. അങ്ങനെ ആവർത്തിക്കും തോറും അതിൻ്റെ ബലം കൂടിയിട്ട് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള നല്ലൊരു കരുത്ത് ഈ മന്ത്രം കൊണ്ട് കിട്ടുന്നതാണ്. ഈ അറിവ് സംശീകരിക്കാനാണ്. ഈ ഗായത്രി ഉപാസനയോടുകൂടി മാത്രം വേദം പഠിച്ചെങ്കിൽ മാത്രമേ വേദത്തിൻ്റെ അറിവ് തൻ്റേതാക്കി തനിക്ക് തീർക്കാൻ പറ്റുകയുള്ളൂ. ആ അറിവിൻ്റെ ഒരു പേറ്റൻ്റായി നമുക്ക് മാറണമെങ്കിൽ ഈ മന്ത്രദീക്ഷ എന്നുള്ള ഈ ഗായത്രിയുടെ ആ ഒരു ശക്തി ഉള്ളിലേക്ക് വേണം. ഈ ശക്തി ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലൊന്നും നിലനിൽക്കില്ല. ഉണ്ടാകും, അപ്പം തന്നെ അത് നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ മറന്നു പോകും, നശിച്ചു പോകും. കുറേ പഠിച്ചതാണ്, ഒന്നും ഇപ്പോൾ ഓർമ്മിക്കുന്നില്ല എന്ന് പറയുന്ന ദോഷം ഒഴിവാക്കാനാണ് ബ്രഹ്മചാരി ചെറുപ്പത്തിൽ മുതലേ ഗായത്രി മന്ത്രത്തെ ആവർത്തിച്ച് പഠിച്ച് ഉച്ചരിച്ച് കിട്ടുന്ന ഒരു പ്രചോദന ശക്തിയാണ്. കാരണം ജ്ഞാനത്തെ സ്വീകരിക്കാൻ എന്നെ പ്രചോദിപ്പിക്കലാണ്. അത് ആദിത്യരശ്മിയിൽ കൂടിയാണ് ഈ പ്രചോദനം സൂര്യൻ ഉദിച്ചു വരുന്നതുകൂടി നമുക്കറിയാനുള്ള പ്രചോദനത്തെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാൻ പറ്റും. എന്ന് മാത്രമല്ല, ധിയോ യോ ന പ്രചോദയാത് എന്ന് ധിയഹ എന്ന് ബുദ്ധിക്ക് ബഹുവചനം ഉപയോഗിച്ചപ്പോൾ ധീ ധിയോ ധിയഹ എന്ന് മൂന്ന് വചനങ്ങളാണ്. ബുദ്ധികൾ എന്നുള്ള ബഹുവചനമാണ്. ഞങ്ങൾക്ക് ബുദ്ധികളെ പ്രചോദിപ്പിക്കട്ടെ എന്നാണ് പറഞ്ഞതെങ്കിൽ ബുദ്ധി ഒന്നല്ല, ബുദ്ധിക്ക് പല ഭേദങ്ങളുണ്ട് എന്ന് ഈ ബഹുവചനം കൊണ്ട് നമുക്ക് സ്പഷ്ടമാക്കാൻ സാധിക്കും.
എന്താണ് ബുദ്ധിയുടെ ഭേദങ്ങൾ? ശുശ്രൂഷ ശ്രവണം ചെയ്യുക, ശുശ്രൂഷ ബുദ്ധിയുടെ ആദ്യത്തെ ഒരു ഭേദമാണ്. ശുശ്രൂഷ എന്ന് വെച്ചാൽ കേൾക്കാനുള്ള ആഗ്രഹം എന്നാണ് ശുശ്രൂഷ. അപ്പോൾ കേൾക്കാനുള്ള ഒരു ആഗ്രഹം ആദ്യം ഉണ്ടാക്കിയെടുക്കൽ ഒരു ബ്രഹ്മചാരിക്ക് അനിവാര്യമാണ്. ഈ ആദ്യത്തെ സംസ്കാരം കൊണ്ട്, ശുശ്രൂഷ കൊണ്ട് ഈ ഒരു കഴിവ് ബ്രഹ്മചാരി നേടിയെടുക്കുന്നു.